ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിയാഫവാസ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. കൊറേ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞു തരാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പോവാം. ഗൈസ്, അപ്പൊ എന്താണ് ഹാപ്പി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇന്നാണ് കിട്ടിയത്. കൊറേ വെയിറ്റ് ചെയ്തിട്ടിരുന്നു ഇതിനു വേണ്ടിട്ട്. അതായത് കൊറേ പേരുടെ കാണുമ്പോ ഞങ്ങൾക്കും ഇതുപോലത്തെ ഒന്ന് വേണമെന്ന് നല്ല ആഗ്രഹം. ഏകദേശം ഒരു 300,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. 100K അടിച്ചിട്ട് നമുക്ക് അപ്പൊ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് റീയൂസ് കണ്ടതിന്റെ ഒരു പ്രശ്നം വന്നല്ലോ. അപ്പൊ അതിനുശേഷം അത് ബ്ലോക്കായി പോയി, ബ്ലോക്കായി കിടന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കൊറേ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് കൊറേ അപ്ലൈ ചെയ്യുന്നു, നമുക്ക് അതിന് മെയില് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് യൂട്യൂബ് ടീമുമായിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് നമുക്ക് കിട്ടിയത്. എന്ത് ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കറക്റ്റ് ആയി, ഇത് കയ്യിൽ കിട്ടി. ഇത് വരാൻ വേണ്ടി ഞങ്ങൾ നല്ല വെയിറ്റ്. ഇന്ന് രാവിലെ ഒരു കോള്, അതായത് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോള് അല്ലേ, കോള് വിളിച്ചിട്ട് ഇങ്ങനെ കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, അപ്പഴും ഞങ്ങൾ ചിലപ്പോ വല്ല ഫോട്ടോ ഫ്രെയിമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ട്, അതായത് 23-ാം തീയതി ഡേറ്റ് ഉണ്ടായിരുന്നു, അതന്നെ ആയിരിക്കാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനെ പകുതി വെച്ചിട്ട് ഇങ്ങനെ അയാള് പറഞ്ഞു യൂട്യൂബ് എവിടെ കൊറിയർ സർവീസ് എന്നും വരുന്ന അവിടെ അല്ല, വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ യൂട്യൂബ് വന്നതല്ലേ ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കൺഫേം ആയി അല്ലേ. അപ്പൊ ഗൈസ്, എന്താണ് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങൾ ഇത്രത്തോളം ഇവിടെ നിൽക്കണമെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരമാണ്. യൂട്യൂബ് തന്നിരിക്കുന്നത് അപ്പൊ ലവ് യു ഓൾ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലേ, തുടർന്ന്. പിന്നെ അതുപോലെ എന്താ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. അതിനു വേണ്ടിട്ട് ഇതാ ഒരു കത്രിക എടുത്തു വെച്ചിട്ടുണ്ട്. പിടിച്ചു തരാട്ടാ. ഇപ്പൊ ബേബി എന്റെ അടുത്താണ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോ ഇതായിട്ട് വരുമോ എന്തോ. നല്ല ഗൈസ്, എന്താണ് മഴയ്ക്ക് നല്ല കോളുണ്ട്. ഞങ്ങള് വേഗം വന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇന്നാണ് വീഡിയോ എടുക്കണെങ്കിൽ നാളെയാണ് ഇടുള്ളൂ. പിന്നെ കറക്റ്റ് ഡേറ്റ് എത്ര ബേബി? ഇന്ന് 23. നല്ല ആളുടെ അടുത്താണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. ശരി, ഇത് കട്ട് ചെയ്ത് തരാം. ആഴ്ച അത് പെട്ടി ഓപ്പൺ ചെയ്ത അല്ലല്ല, ഓപ്പൺ ആയി. ഇത് തുറന്നു ഇയാൾക്ക് തിരക്ക്. ഇതത് പിടിക്കും. അയ്യോ, നിക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ പിടിക്കുക. ഞാൻ ഇത് കട്ട് ചെയ്യോ. മെല്ലെ 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 സമാധാനത്തിൽ ഇത് മേടിച്ച് കയ്യിൽ കിട്ടിയപ്പോ തന്നെ വായിച്ച് നമുക്ക് പൊട്ടിച്ചു നോക്കാം. അപ്പൊ വേണ്ട, നമുക്ക് യൂട്യൂബ് വീഡിയോ എടുത്ത് എല്ലാരും കൂടി ഇതായിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ തന്നെ പൊട്ടിച്ചിട്ടുണ്ടോ? മതി. ഇത് വലിയ റിസ്ക് ഒന്നുമില്ലേ വായിച്ചാൽ. നല്ല അടിപൊളിട്ടോ. എനിക്ക് ഇതിനുള്ളിൽ എന്താ ഉള്ളത്? എല്ലാവരും കിട്ടിന്ന് പറയുമ്പോ അവർക്കറിയാലോ അല്ലേ. അതായത് അവർക്ക് അറിയാം അവർക്ക് കയ്യിൽ കിട്ടിയതാണ് എങ്ങനെയാണെന്നുള്ള. പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിലും ഇതില് ശരിക്കും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ ഇതിൽ എന്താണ് ഉള്ളത്? ഇതിലെന്താണുള്ളത്? അത് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു കാണാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ നമ്മളൊക്കെ മലയാളീസ് ആണ്. അപ്പൊ നമ്മൾ മലയാളം പറയണം. ബേബി അല്ല സായിപ്പല്ലേ. തുറന്നല്ലോ. നമുക്കൊന്നും കിട്ടിയില്ല. നിക്ക്. ഇതിന് മേലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് വെച്ചിരിക്കാൻ തോന്നുന്നു. ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. എന്തൊരു സാധനം ഇല്ല, സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതായിരിക്കും ഒരു സ്പോഞ്ച്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു കാർഡ് ഉണ്ട്, കൺഗ്രാജുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പണ്ട് ഒരു എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ലെറ്റർ. അതായത് ഇത് കിട്ടണത് 100,000 സബ്സ്ക്രൈബർ ആയാലേ. ഇതില് റീഗനൈസ് യുവർ ടീം. ഇതെങ്ങനെ യൂട്യൂബിന്റെ കുറച്ച് ഇതെന്താന്ന് വെച്ചാല് ഇത് എന്താ പറയടാ, കേടുവരാ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. കവർ ഫുള്ളായി തുറന്നോ.
ഇതിങ്ങനെ അടിച്ചു വെച്ചു. ഗൈസ് അപ്പുദാ ഇല്ലടാ പിടിച്ചു നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു. അടിപൊളി അടിപൊളി, ഞങ്ങൾ ഇത്ര കാലം വെയിറ്റ് ചെയ്തിട്ട് കിട്ടി. നല്ല ഡിയാഫവാസ് ഒഫീഷ്യൽ ഫോർ പാസിംഗ് 100,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇത് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയവർക്കാണ് വരിക. ഇനി നമുക്ക് അടുത്തത് ഗോൾഡൻ പിടിക്കണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലേ. സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞങ്ങള് എന്താ പറയുക, ഒരുപാട് ഹാപ്പിയാണ്. സത്യം 100K അടിച്ചിട്ട് കൊറേ ആയി, ഒരു മാസം ഒന്നല്ലേ കൂടില്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇത് കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതിൽ കൂടുതലും നിങ്ങളെയാണ് പറയണത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം മാത്രമാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇത് നിങ്ങൾക്കും കൂടി ഉള്ളത്. എന്താ പറയണെന്ന് അറിയുന്നില്ല ഗൈസ്. അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് ഗോൾഡൻ പ്ലേ ബട്ടൺ. അപ്പൊ ഗൈസ് എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പഠിത്തത്തിൽ കാണുന്നതായിരിക്കും. ബൈ.